ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം എന്ന് വെച്ചാൽ ഒക്ടോബർ 16 2023ലെ മാതൃഭൂമി പത്രം. ആ പത്രത്തിന്റെ 9ാം പേജിൽ ഒരു വാർത്തയുണ്ട്. വാർത്ത ഇങ്ങനെയാണ്, തീവണ്ടികൾ വഴിയിൽ പിടിച്ചിടുന്നു, കാത്തിരുന്നു മടുത്ത് യാത്രക്കാർ എന്നാണ് വാർത്ത. ഈ വാർത്ത ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കും. കേരളയിൽ പദ്ധതി വരുന്ന ഘട്ടത്തിൽ, അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ എന്തൊക്കെ രൂപത്തിലുള്ള വിമർശനമാണ് മാതൃഭൂമിയിലൂടെ വന്നത് എന്നുകൂടി ഓർത്തു വേണം ഈ വാർത്ത വായിക്കാൻ. അന്ന് എന്തുകൊണ്ടാണ് കേരളയിൽ പദ്ധതി നടപ്പാക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണ്, ഇന്നത്തെ ട്രെയിൻ സംവിധാനത്തിൽ വന്ദേ ഭാരത് വന്നാൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും എന്നൊക്കെ അന്ന് തന്നെ പറഞ്ഞിരുന്നു അതേക്കുറിച്ച് അറിയുന്നവർ അറിവുള്ളവർ. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ബി ജെ പി നേതൃത്വമോ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വാർത്ത. അതുകൊണ്ടാണ് ഈ വാർത്ത ഒന്നുകൂടി വായിക്കാം എന്ന് കരുതിയത്. തീവണ്ടികൾ വഴിയിൽ പിടിച്ചിടുന്നു, കാത്തിരുന്നു മടുത്ത് യാത്രക്കാർ, ഇതാണ് തലക്കെട്ട്. വാർത്ത എങ്ങനെയാണ്, ഒരു അഞ്ചു കോളം വാർത്തയാണ്, അഞ്ചു കോളമല്ല ആറു കോളം വാർത്തയാണ്, വലിയ വാർത്ത തന്നെയാണ്, കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വാർത്തയാണ്. വന്ദേ ഭാരതിനായി മറ്റ് എക്സ്പ്രസ് തീവണ്ടികൾ 20 മുതൽ 45 മിനിറ്റ് വരെ പിടിച്ചിടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. രാജധാനി, ഏറനാട്, പാലരുവി, ഇൻ്റർസിറ്റി തുടങ്ങിയ തീവണ്ടികളെല്ലാം ഇതുമൂലം ഏറെ വൈകുന്നുണ്ട്. ആദ്യത്തെ പാരഗ്രാഫാണ്. രണ്ടാമത്തെ പാരഗ്രാഫ്, രണ്ടാം വന്ദേ ഭാരത് തീവണ്ടി കൂടി എത്തിയതോടെയാണ് മറ്റ് തീവണ്ടികളുടെ സമയക്രമം മാറിയത്. വന്ദേ ഭാരത് കൂടിയ ദൂരം കുറഞ്ഞ സമയത്ത് ഓടിയെത്തുമ്പോൾ മറ്റ് തീവണ്ടികൾ കുറഞ്ഞ ദൂരം കൂടുതൽ സമയമെടുത്ത് ഓടിത്തീർക്കേണ്ട ഗതികേടിലാണ്. മറ്റ് തീവണ്ടികളുടെ സമയത്തെ ബാധിക്കാത്ത തരത്തിൽ വന്ദേ ഭാരത് തീവണ്ടികളുടെ സമയം ക്രമീകരിക്കണമെന്ന് യാത്രക്കാരുടെ സംഘടനകൾ റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. പുലർച്ചെയുള്ള വേണാടിൻ്റെ സമയം പുനഃക്രമീകരിച്ചതോടെ യാത്രക്കാർ പ്രതിഷേധത്തിലായി. മുമ്പ് രാവിലെ 5:05 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിരുന്ന വേണാട് എറണാകുളത്ത് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് എത്താൻ സൗകര്യമായിരുന്നു. വേണാടിൻ്റെ സമയം 2 തവണ പുനഃക്രമീകരിച്ച് ഇപ്പോൾ രാവിലെ 5:25 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം 6:05 പുറപ്പെടുന്ന കായംകുളം എക്സ്പ്രസ് സ്പെഷ്യൽ 40 മിനിറ്റ് ദിവസവും കുമ്പളത്ത് പിടിച്ചെടുത്തത് സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും വലയ്ക്കുന്നു. നാഗർകോവിൽ, കോട്ടയം പാസഞ്ചർ അടക്കമുള്ള തീവണ്ടികൾ എപ്പോൾ സ്റ്റേഷനുകളിൽ എത്തുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലാതായി. തിരുവനന്തപുരത്ത് നിന്ന് മലബാർ ഭാഗത്തേക്ക് തീവണ്ടികൾ കുറവായതിനാൽ വന്ദേ ഭാരതിൽ യാത്രക്കാർ ധാരാളമുണ്ട്. ഇത് തീവണ്ടിയുടെ സ്വീകാര്യത കൂടാൻ ഇടയാക്കി. ഇതോടെ ജനശതാബ്ദി ഒഴികെയുള്ള തീവണ്ടികളുടെ യാത്രാസമയം താളം തെറ്റി. മറ്റ് തീവണ്ടികൾക്ക് ലക്ഷ്യസ്ഥാനത്ത് ഓടിയെത്താൻ 2-3 മണിക്കൂർ അധിക സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 3 മണിക്കൂറോളമാണ് ഇപ്പോൾ ഒരു ട്രെയിൻ, നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ അധികമായി എടുക്കുന്നത് വന്ദേ ഭാരത് വന്നതോടുകൂടി എന്നാണ് മാതൃഭൂമി തന്നെ പറയുന്നത്. ഈ സമയം അത്രയും വഴിയിൽ കാത്തുകിടക്കേണ്ട ദുരവസ്ഥയാണ് യാത്രക്കാർക്ക്. പ്രശ്നങ്ങൾ യാത്രക്കാരുടെ സംഘടനകൾ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മഴ, മറ്റ് ഡിവിഷനുകളിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ എന്നിവ മൂലമാണ് തീവണ്ടികൾ വൈകുന്നതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം? കേരളത്തിലെ ട്രെയിൻ ഗതാഗത സംവിധാനം ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. ഡബിളിംഗ് പോലും പൂർത്തിയായില്ല. സിഗ്നൽ സംവിധാനം ആധുനികവൽക്കരിക്കേണ്ട നടപടികൾ ആരംഭിച്ചിട്ടില്ല. വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ട്രെയിൻ പാളങ്ങൾ, ആ പാളങ്ങളിലൂടെ ഒരു തീവണ്ടിക്ക് ഓടാവുന്ന മാക്സിമം വേഗതയിൽ, പരമാവധി വേഗതയിൽ ഇപ്പോൾ തന്നെ തീവണ്ടികൾ ഓടുന്നുണ്ട്. ഇനി കൂടുതൽ സമയം എടുത്ത് ഓടാൻ കഴിയില്ല. അങ്ങനെ ഓടണമെങ്കിൽ ഇപ്പോഴുള്ള തീവണ്ടികൾ പിടിച്ചിടേണ്ടി വരും. അങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ഇതിനു മുമ്പ് തന്നെ വരികയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഇപ്പോഴുള്ള ഗതാഗത സംവിധാനത്തിൽ, ട്രെയിൻ ഗതാഗത സംവിധാനത്തിൽ ഒരു പുതിയ ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന സംവിധാനമില്ല. വന്ദേ ഭാരതല്ല, ഇനി ഏത് തീവണ്ടിയായാലും നിലവിലുള്ള സംവിധാനത്തിലൂടെ ഓടിക്കുമ്പോൾ സ്വാഭാവികമായും അത് മറ്റ് തീവണ്ടികളെ ബാധിക്കും. ആ ട്രെയിനുകളുടെ സമയക്രമം മാറ്റേണ്ടി വരും. ആ ട്രെയിനുകൾ പല സ്ഥലത്തും പിടിച്ചിടേണ്ടി വരും. അത് യാത്രക്കാർക്ക് ദുരിതമാണ് സമ്മാനിക്കുക. ഇപ്പോൾ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെയിൽ സംവിധാനത്തെ തന്നെ പാടെ താളം തെറ്റിക്കുകയായിരിക്കും ഇനിയും വന്ദേ ഭാരത് ട്രെയിൻ വന്നാൽ. അതുമാത്രമല്ല, ഈ നമ്മുടെ ട്രെയിൻ സംവിധാനത്തിലൂടെ ഏത് പുതിയ ട്രെയിൻ വന്നാലും ഈ നിലവിലെ സംവിധാനത്തിൽ വീർപ്പുമുട്ടി കഴിയുന്ന ഈ നിലവിലെ സംവിധാനത്തിൽ അതിന് പ്രായോഗികമല്ല, വേഗത്തിൽ ഓടിക്കാൻ കഴിയില്ല എന്ന് അന്ന് തന്നെ കേരളീയ സമൂഹത്തോട് പല വട്ടം വിദഗ്ധർ പറഞ്ഞതാണ്.
മുഖ്യമന്ത്രി പറഞ്ഞതാണ്, മന്ത്രിമാർ പറഞ്ഞതാണ്, റെയിൽവേയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന അതേക്കുറിച്ച് അറിയുന്നവർ വിളിച്ചു പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും കേൾക്കാൻ നമ്മുടെ പ്രതിപക്ഷം തയ്യാറായില്ല, നമ്മളെ ബി ജെ പി പി നേതൃത്വം തയ്യാറായില്ല. അവർ സമരത്തിലിറങ്ങി, ആ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി, ആ സമരങ്ങൾ ജനകീയ സമരമാക്കി മാറ്റിയെടുക്കാൻ, ആ സമരങ്ങൾ ജനങ്ങളുടെ വികാരം ഉയർത്തിപ്പിടിക്കുന്ന സമരമാണ് ഈ കേരയിൽ പദ്ധതി, സിൽവർ ലൈൻ്റെ പദ്ധതി. കേരളത്തിന് ആവശ്യമേ ഇല്ല, അത് കേരളത്തിന് ഒരു അധിക ബാധ്യതയാണ് എന്ന തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിടാൻ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എല്ലാവരും ശ്രമിച്ചു. മലയാള മനോരമ മുതൽ മാധ്യമം വരെ, കേരള കൗമുദി അടക്കമുള്ള മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഒന്നടങ്കം ഈ നടക്കുന്ന കുറ്റിപ്പറിക്കൽ സമരത്തിന് വലിയ പ്രാധാന്യം നൽകി. ആ സമരങ്ങൾക്ക് വലിയ തോതിൽ ജനപ്രീതിയുണ്ട് എന്ന് വരുത്തി തീർത്തു, ജനങ്ങൾ അണിനിരക്കുന്നു എന്ന് വരുത്തി തീർത്തു. അതോടൊപ്പം തന്നെ അത് ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി എടുക്കാനും, ജനവികാരം കേരയിൽ പദ്ധതിക്ക് എതിരാക്കി മാറ്റാനും, ഇതിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് വലിയ തോതിൽ പ്രചാരം നൽകാനും, അതിന് വേണ്ടുന്ന ഉപസ്റ്റോറികൾ, ഉപകഥകൾ മെനഞ്ഞ് വാർത്തകൾ കൊടുക്കാനും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുകയും, അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ എന്തിനാണ് സിൽവർ ലൈൻ, എന്തിനാണ് കേരയിൽ എന്ന ചോദ്യം ഉയർന്നു വരാനും ഇടയാക്കി. സ്വാഭാവികമായും കേരളത്തെ ഏകദേശം 40 വർഷത്തെ പിറകോട്ട് വലിക്കുകയാണ് നമ്മുടെ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ചെയ്തത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി തന്നെ വീട് വീടാന്തരം കയറിയിറങ്ങി ഈ പദ്ധതിക്കെതിരെ ബോധവൽക്കരണം നടത്തി. ഇതാരുടെ പദ്ധതിയാണ്? സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പദ്ധതിയാണോ? കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്ത പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര റെയിൽവേ വകുപ്പും സംയുക്തമായി തയ്യാറാക്കിയ പദ്ധതി. ആ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിക്ക് അനുസൃതമായാണ് കെ റെയിൽ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സംയുക്ത പദ്ധതിക്കെതിരെ കേന്ദ്രമന്ത്രി തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ച പോലും നാം കണ്ടു. അതിനെ ചോദ്യം ചെയ്യാനോ, അതിൽ ഒരു തെറ്റുണ്ടല്ലോ എന്ന് പറയാനോ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല. അന്ന് പറഞ്ഞതാണ്, വന്ദേ ഭാരത് കേരളിന് ബദലല്ല. കേരളയിൽ പദ്ധതി മറ്റൊരു ട്രെയിൻ ഗതാഗത സംവിധാനമാണ്. ഇന്നത്തെ സംവിധാനത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നഗരങ്ങളിലൂടെയാണ് നമ്മുടെ ട്രെയിൻ ഗതാഗതം ഇപ്പോൾ നടക്കുന്നത്. ഇനി അവിടെ എന്തെങ്കിലും രൂപത്തിൽ വികസനം നടക്കണമെങ്കിൽ, വളവ് നീർക്കണമെങ്കിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നഗരങ്ങൾ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ വരും എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അന്ന് അതൊന്നും കേൾക്കാനോ അതനുസരിച്ച് നിലപാടെടുക്കാനോ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്ന്, അന്ന് എന്തൊക്കെയാണ് കേരളയിൽ പദ്ധതിയുടെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് നിലവിലുള്ള ട്രെയിൻ സംവിധാനത്തിൻ്റെ പോരായ്മകൾ, വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ കേരളയിൽ ബദലാകുമെന്ന് കോൺഗ്രസും ബി ജെ പിയും മാധ്യമങ്ങളും ഒന്നിച്ചു പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യമാണ്, വന്ദേ ഭാരത് വന്നാൽ നിലവിലുള്ള ട്രെയിൻ സംവിധാനം താളം തെറ്റും, ഒരിക്കലും വന്ദേ ഭാരതിന് കേരളത്തിൻ്റെ ട്രെയിൻ ഗതാഗത സംവിധാനത്തിലൂടെ പോകാൻ കഴിയില്ല. അത് പോയാൽ തന്നെ ഇപ്പോഴുള്ള ഒരു ട്രെയിനിൻ്റെ മറ്റൊരു ട്രെയിൻ എന്ന രൂപത്തിലല്ലാതെ സെമി സ്പീഡ് ട്രെയിൻ ഗതാഗത സംവിധാനത്തിലേക്ക് വന്ദേ ഭാരതിന് മാറാൻ കഴിയില്ല. നമ്മുടെ ട്രെയിൻ സംവിധാനം പാളങ്ങൾ അങ്ങനെയാണ് എന്ന് അന്ന് 1000 വട്ടം വിളിച്ചു പറഞ്ഞപ്പോഴും മനസ്സിലാകാത്ത മാധ്യമങ്ങളാണ് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും വാർത്തകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ മനോരമ ഓൺലൈൻ ഇത് സംബന്ധിച്ച് വാർത്ത വന്നിരുന്നു, പിന്നീട് മാതൃഭൂമി ന്യൂസ് ടെലിവിഷൻ ചാനൽ ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നുകൊണ്ടിരുന്നു, പരമ്പര തന്നെ ചെയ്തിരുന്നു. ഏഷ്യാനെറ്റും ഇടയ്ക്ക് ഒരു പരമ്പര ചെയ്തു. ഇപ്പോഴിതാ മാതൃഭൂമിയിലും കേരളത്തിലെ ട്രെയിൻ ഗതാഗത സംവിധാനത്തിലെ പോരായ്മകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്ന് നിറയുകയാണ്. എന്തുതന്നെയായാലും കേരളത്തിൽ നിലവിലുള്ള ട്രെയിൻ ഗതാഗത സംവിധാനത്തെ ഒരു ഉടച്ചു വാർക്കാൻ നമുക്ക് കഴിയില്ല. അതിന് പരിമിതിയുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. പുതിയ ഒരു ട്രെയിൻ ഗതാഗത സംവിധാനം ഉണ്ടാകണം. അതാണ് കേരളയിൽ, അതാണ് സിൽവർ ലൈൻ. അതുകൊണ്ട് അതിലേക്ക് തന്നെ വീണ്ടും ചെന്നെത്തുന്ന രൂപത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെങ്കിലും ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് വളരെ നന്നായിട്ടുണ്ട്. അത് ഒരു തിരിച്ചറിവാണ് എന്താണ് കേരളം എന്ന്. നേരത്തെ വിളിച്ചു പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ മാധ്യമങ്ങൾ ഒരു ക്ഷമയെങ്കിലും പറയേണ്ട കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്.